പുതിയ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും പ്രചോദന അക്കാദമിയുടെ ഈ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചില സമയങ്ങളിൽ ക്ലാസ്സുകൾ ഇടാൻ വൈകാറുണ്ട് തീർച്ചയായിട്ടും അതിന് കാരണങ്ങളുമുണ്ട് അതിലൊരു കാരണമെന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുക എന്നതാണ് പ്രധാനം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ടെക്നിക്കൽ എററസോ എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മുടെ ക്ലാസ് ഇടാൻ വൈകുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ സെപ്റ്റംബറോട് കൂടി തന്നെ ഞങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ കൂടുതൽ സമയം നമ്മൾ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു എന്നത് ഒരു കാര്യവുമാണ് എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞു പോയ നാളുകളിൽ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് യൂട്യൂബ് ക്ലാസ്സുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായി മാറി എന്നതിന് തെളിവ് നൽകാൻ വേണ്ടിയാണ് കാരണം അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പുസ്തകത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ചരിത്രവുമായി ബന്ധപ്പെടുത്തി പി എസ് സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകമായിരുന്നു തീർച്ചയായിട്ടും ആധികാരികമായ പഠനം ഇനി ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ കൂടിയായിരുന്നു എന്നാൽ ആ വീഡിയോ ചെയ്തതിന് ഏറെക്കാലത്തിന് ശേഷമാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കുള്ള പി എസ് സി ക്വസ്റ്റ്യനുകൾ വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നതല്ല മറിച്ച് അങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ് എന്നത് തെളിയിക്കുന്നതാണ് ഇപ്പോഴുള്ള പരീക്ഷകൾ നമുക്കറിയാം കഴിഞ്ഞു പോയ ഡിഗ്രി ലെവൽ പരീക്ഷകൾ മുതൽ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ മെയിൻസ് പരീക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു ചോദ്യവും അതിൻ്റെ ഒരു ഉത്തരവുമല്ല ഒരു ചോദ്യവും അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിശീലനം നമുക്കിനി സാധ്യമാണ് അപ്പോൾ കുറച്ചു പേർ പറയാറുണ്ടോ ഇത് ബുദ്ധിമുട്ടല്ലേ ഇതുവരെ ചോദിച്ച രീതി രീതിയായിരുന്നില്ലേ പ്രയോജനമെന്നൊക്കെ തീർച്ചയായിട്ടും എല്ലാ പരീക്ഷകൾക്കും എല്ലാ രീതികൾക്കും ഗുണവും ഉണ്ടാകും ദോഷവും ഉണ്ടാകും പക്ഷെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏത് രീതി മാറി മാറി വന്നാലും അവർ അതിനനുസരിച്ച് മാറി ആ പരീക്ഷയുമായിട്ട് യോജിച്ച് മുന്നേറുക തന്നെ ചെയ്യും നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സിലബസ് ആണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ കഴിഞ്ഞു പോയ എക്സാമുകളിൽ പി എസ് സി നൽകിയിരിക്കുന്ന സിലബസിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ് ഇനി പോകുന്ന തലത്തിൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും എക്സാമുകൾക്ക് കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പോലെ ഉണ്ടാകാം അപ്പോൾ തീർച്ചയായിട്ടും അതിനും നമ്മൾ ഇപ്പോഴേ തയ്യാറെടുക്കണം അതുകൊണ്ട് ഈ വന്നിട്ടുള്ള ചോദ്യ രീതികൾ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾ ഗുണം ചെയ്യുക തന്നെ ചെയ്യും ഇപ്പോഴല്ല കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതായത് ഒരു വിഷയത്തെ പറ്റി ഒരു മേഖലയെപ്പറ്റി ആഴത്തിലുള്ള പഠനം ആവശ്യമാണ് നേരത്തെ ആണെങ്കിൽ ഒരു ചോദ്യം ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വന്ന വർഷം ഏത് ആ വർഷം മാത്രം പഠിച്ചാൽ മതി എന്നാൽ ഇന്ന് അങ്ങനെയല്ല ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ സംഭവങ്ങൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട എക്സ്പീരിയൻസുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുക തന്നെ വേണം അങ്ങനെ മുന്നേറിയാൽ മാത്രമേ വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ടുള്ള അറിവ് നേടിയെങ്കിൽ മാത്രമേ ഇനി ഒരു ഉദ്യോഗാർത്ഥിക്ക് മത്സര പരീക്ഷയിൽ വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ ഒരു പക്ഷേ ഇതിന് മുമ്പൊക്കെ എക്സാം എഴുതി ക്ലിയർ ചെയ്ത ആൾക്കാർക്ക് അതൊരു ഗുണകരമായിരുന്നു എങ്ങനെ ആ ഒബ്ജക്റ്റീവ് പഠിച്ച ഗുണകരമായെങ്കിൽ ഇനി അതുപോരാ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ആധികാരികമായ പഠനം അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും പോകാനുള്ള നമ്മുടെ ഒരു ഇച്ഛാശക്തി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമ്മുടെ മത്സര പരീക്ഷകൾ നമുക്ക് സാധ്യമായി മാറുകയുള്ളൂ അപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തോന്നും പറയുമ്പോൾ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇതെല്ലാം പറയാം ശരിയാണ് പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാൻ നിങ്ങളോടൊതു പറയുന്നു എന്നതുപോലെ തന്നെ ഞാനൊരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് അല്ലെങ്കിൽ അതിനെ തറിവ് നേടി അത് ഒരു വിദ്യാർത്ഥിക്കും ഒരു ഉദ്യോഗാർത്ഥിക്കും നൽകുമ്പോൾ മാത്രമേ അവിടെ പോന്നമായിട്ടും ആ ആസ്പിരൻ്റിന് ഗുണകരമായി മാറുകയുള്ളൂ അവിടെ ആ പരിശീലകൻ വിജയിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും പറയാം നിങ്ങൾ ഇങ്ങനെ പഠിക്കുക അങ്ങനെ പഠിക്കുക ഈ ബുക്ക് ഉപയോഗിക്കുക ആ ബുക്ക് ഉപയോഗിക്കുക ഒക്കെ പറയാം പക്ഷേ എന്ത് കിട്ടിയാലും അത് കൃത്യമായി നമുക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ഇച്ഛാശക്തിയും കഴിവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് വിജയിക്കാൻ പറ്റൂ അത് മാത്രമല്ല നേരത്തെ വലിയ റാങ്ക് ലിസ്റ്റുകളാണ് ഇടാൻ പോകുന്നതെങ്കിൽ ഇനി വലിയ റാങ്ക് ലിസ്റ്റുകളല്ല ഇനി ജോലിയിൽ ഒരാളെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റാങ്ക് ലിസ്റ്റുകൾ മാത്രമായിരിക്കും ഇടാൻ പോകുക അതുകൊണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇനി നമുക്ക് ആവശ്യമാണ് അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഒരു ടോപ്പിക്ക് വെറുതെ വായിച്ചു കളഞ്ഞാൽ മതി അത് പോരാ ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അറിയണം അതിൻ്റെ ബേസ് അറിയണം അതിൻ്റെ ഒരു ഹിസ്റ്ററി അറിയണം അതിൻ്റെ ഒരു കറൻറ്റ് എലവൻസ് അറിയണം ഒക്കെ ഉണ്ടാകണം ഓക്കെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അത്തരത്തിലുള്ളൊരു പഠനമായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പി ചോദിച്ച ചില ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും പത്ത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ആ പത്ത് ചോദ്യങ്ങളും താരതമ്യേന എളുപ്പവുമായിരുന്നു അപ്പോൾ ഒരു മത്സര പരീക്ഷയിൽ ഒരു ഉദ്യോഗാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മൂന്ന് മേഖലകൾ തന്നെയാണ് മലയാളവും ഇംഗ്ലീഷും മാത്തമാറ്റിക്സും കാരണം അതിലെ ടോപ്പിക്കുകൾ മാറാറില്ല എന്നതാണ് സത്യം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മാത്സിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അതിൻ്റെ നിയതമായൊരു തത്വമുണ്ട് ഒരു രീതിയുണ്ട് ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്വസ്റ്റ്യൻ വരില്ല ആ ടോപ്പിക്കിനെ പല രീതിയിൽ ചോദിക്കാമെന്നേ ഉള്ളൂ അതായത് ടെൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇംഗ്ലീഷ് ടെൻസ് എന്ന ടോപ്പിക്ക് പഠിക്കുകയാണ് ആ ടെൻസ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വ്യത്യസ്തമായിട്ട് വന്നേക്കാമെങ്കിലും ടെൻസ് എന്ന ടോപ്പിക്ക് മാറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമുക്കതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആവർത്തിച്ചൊരു ചോദ്യമാണ് പറയാൻ പോകുന്നത് ആ ചോദ്യമാണ് കോളുമായി ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബ് കോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയൊരു വെർബാണ് വിളിക്കുക എന്നാണ് അർത്ഥം പക്ഷെ കോളുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് ചില പ്രിപ്പോസിഷൻസോ ചില കണക്റ്റീവ് വേർസുകളോ ചില ഏഗർബുകളോ ചേർത്ത് പറയുമ്പോൾ പുതിയ അർത്ഥമുള്ള ഒരു ഫോം കിട്ടും അതിനെയാണ് ഫ്രൈസൽ വേർബ്സ് എന്ന് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ചോദിക്കാവുന്നതാണ് ഇനി വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഒരു പ്രത്യേകതയുണ്ട് ഏറെ തവണ ആവർത്തിച്ചൊരു ചോദ്യമാണ് കോളറ്റും കോളോണം കോളറ്റും കോളോണം അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനും വന്നു എന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കുക അപ്പോൾ കോൾ ഓണിൻ്റെ മീനിങ് നോക്കൂ കോൾ ഓണിൻ്റെ മീനിങ് വിസിറ്റ് എ പേഴ്സൺ നമ്മളൊരു വ്യക്തിയാണ് സന്ദർശിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോൾ ഓൺ ഇനി എന്താണ് കോൾ അറ്റ് കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് നമ്മളൊരു സ്ഥലം സന്ദർശിക്കുന്നു ഇപ്പോൾ മൂന്നാർ സന്ദർശിക്കുന്നു ഇടുക്കി എന്ന ജില്ല സന്ദർശിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം സന്ദർശിക്കുന്നു എങ്കിൽ നമുക്കൊന്ന് ഉപയോഗിക്കാം കോൾ അറ്റ് ഉപയോഗിക്കാം അപ്പോൾ കോൾ ഓൺ ഓൺ ആണെങ്കിൽ വിസിറ്റ് എ പേഴ്സൺ ഒരു വ്യക്തിയാണ് സന്ദർശിക്കുന്നത് ഇനി എന്താണ് കോൾ ഫോർ നോക്കൂ കോൾ ഫോർ മീൻസ് ഡിമാൻഡ് കോൾ ഫോർ മീൻസ് ഡിമാൻഡ് ഇനി എന്താണ് കോൾ ഔട്ട് കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ടെൽ സംബഡി ഫോർ ഹെൽപ്പ് നമ്മൾ എന്തെങ്കിലും അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ സഹായത്തിനായി വിളിച്ചു പറയാറുണ്ട് നമ്മൾ സഹായത്തിനായി വിളിച്ചു പറയാറുണ്ട് അങ്ങനെയുള്ള സഹായത്തിനായി വിളിച്ചു പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് കോൾ ഔട്ട് അടുത്ത കോൾ ഓഫാണ് എന്താ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ കോൾ ഓഫിൻ്റെ മീനിങ് ക്യാൻസൽ എന്നാണ് നമ്മളൊരു പരിപാടി നിർത്തിവെച്ചു അപ്പം ഇത് പ്രധാനമായിട്ടും വരാവുന്നത് നമ്മുടെ ഇംഗ്ലീഷിലാണ് ഒരു മാർക്കിന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ ഉടനെ വരുന്നുണ്ട് അതിൽ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ